ഐസ്പെയർ അതുപോലുള്ള ഫോൺ കമ്പനിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ എന്നെയാണ് വിളിക്കുന്നത്. കാരണം അവർക്കറിയാം ഞാൻ ഏത് പുതിയ ഫോൺ വാങ്ങിച്ച ഏറ്റവും കൂടുതൽ ഫോൺ വാങ്ങിക്കുന്ന ഒരാളായി മാറിയിരിക്കണേ ഞാൻ എപ്പോൾ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാരൊന്നും കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്പെയറിൻ്റെ 13 പ്രോ ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നിരുന്നു, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇത്തവണ ഇവര് ഞാൻ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്, ഇവര് ഇത്തവണ ഒരു 14 പ്രോ തരാന്നൊക്കെ പറയുന്നുണ്ട്, തിരിവിട അതായത് കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഐസ്പെയറിന്റെ വലിയ വളർച്ച എൻ്റെ സുഹൃത്തുക്കള് അതുപോലെ നിസാം, വെങ്കിട്, സുനിൽ, സുരാജ്, ആഷിക് ഇവരെല്ലാവരും കൂടി ചേർന്ന് കുറെ ചെറുപ്പക്കാരുടെ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വപ്നമാണ് ഐസ്പെയർ. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അക്കാഡമിയൊക്കെ തുടങ്ങുകയാണ്. അതിൽ ഐസ്പെയർ ഒരു 3 കുട്ടികളെ സ്പോൺസർ ചെയ്യുകയാണ്. ആ അതിലിപ്പോൾ 2 കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി, ഇനി ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. ആ അപ്പം ഞങ്ങൾ 3 പേരായി. ചായ കുടിച്ചില്ലേ? ആ കുടിക്കാം, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ. ഏറ്റവും വലിയ സന്തോഷം നിസാമാണ്. കാര്യം നിസാമിനെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് നിസാമിന് ഒരൊറ്റ ഷോപ്പുള്ളൂ പെൻഡേല്. അപ്പോൾ ആ സമയത്ത് നിസാം എൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടാൻ സമയത്ത് ഒരു പ്രൊമോഷൻ്റെ ആവശ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ വന്ന് പിന്നെ ഐസ്പെയർ എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ കഥ ഞാൻ പറയും. സോറിട്ടോ സാനിക്ക് കഥ ഇഷ്ടമല്ല. ഓൺലൈൻ പറയുന്നത് ഓൺലൈൻ വെയിൽ, ആ വെയിലാണ്. അതെന്തായാലും ഭയങ്കര സന്തോഷം. അതിനേക്കാളും വലിയ സന്തോഷം നിസാമിനെ പോലത്തെ എനിക്കുണ്ട്. കാര്യം ദിലീപരുടെ ഇന്നാദൃശ്യക്കാരുടെയും ടീമിൻ്റെയും സൂപ്പർ സ്റ്റാർ സാനിയുടെ കൂടെയൊക്കെ എല്ലാവരും കൂടെയൊക്കെ വേദി പങ്കിടാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, സന്തോഷം. ഹാപ്പി, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമ്മളുടെ സുന്ദരിക്കുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കഴിവോടുകൂടി തന്നെ ലെറ്റ്സ് വെൽക്കം സാനിയ. ഐ ഹാവ് ബീൻ ഓൺ സ്റ്റേജ്. ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഭയങ്കര സന്തോഷം. ഐസ്പെയറിൽ ആദ്യം ജീവ പറഞ്ഞ പോലെ തന്നെ ഒരു പുറത്തുള്ളൊരു പരിപാടിക്ക് വരുന്ന പോലെയല്ല, ഫാമിലീൻ്റെ ഒരു പരിപാടിക്ക് വരുന്ന പോലെ തന്നെയാണ്. നിസാം, എസ് കെ, സൂരജ് ആവട്ടെ, നമ്മളെല്ലാം ഒരു ഫാമിലി തന്നെയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞിരുന്നു. വന്നതിലും സന്തോഷം, വിളിച്ചതിലും സന്തോഷം. ഇവിടെ ഇവരെല്ലാവരുടെയും കൂടെ ഒരു ആളായിട്ട് വന്നതിലും വളരെ സന്തോഷം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. 24 hours എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. അതെ, അപ്പോൾ ഏത് സമയം വേണമെങ്കിലും എന്ത് ഫോണിന് കംപ്ലൈൻറ്റ് ആയാലും ഇവിടെ വരാം, ശരിയാക്കാം. അപ്പോൾ ഈ ഒരു ഇതിന് എൻ്റെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സാനിയ, താങ്ക് യു സോ മച്ച്. ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ് രണിച്ചേട്ടാ വേദിയിലേക്കൊക്കെ വരണ്ടേ? മലയാളത്തിൽ ശബ്ദം കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മലയാളികളുടെ നിസാം മാസത്തിൽ ഒരു 5 പരിപാടിയെങ്കിലും നടത്തും, ഒന്നുമില്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയെങ്കിലും നടത്തും. എവിടെയാണെങ്കിലും ഓടിയെത്താറുണ്ട് ഞാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി നടത്താറുണ്ട്. എന്തായാലും നഗരത്തിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനോടൊപ്പം, നാദർശിക്കയോടൊപ്പം, അതുപോലെ തന്നെ ധീരവനിതയായിട്ട് ഞാൻ സാനിയെ ഇവിടെ വാഴ്ത്തുകയാണ്. മറ്റൊന്നുമല്ല, വളരെ ശക്തമായിട്ട് പ്രതികരിച്ചതിന്, കാരണം കോഴിക്കോട് ഇങ്ങനൊരു സംഭവം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെയും കൂടി കടമയാണ് അല്ലേ? ഇതുപോലെ ഉള്ള കൂട്ടായ്മകൾ നമുക്കും അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? അപ്പം അതുപോലെ തന്നെ ഷിയാസ് കരീമിനെയാണ് പ്രത്യേകം നമ്മൾ ഇറക്കിയിരിക്കുന്നത് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ജീവയ്ക്കും എല്ലാവർക്കും, അതുപോലെ തന്നെ ഐസ്പെയർ ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ, തിരുവനന്തപുരം പേട്ടമുരിക്കുമ്പോഴേ ചിറങ്കീഴ് കടക്കാവൂർ വർക്കല പരവൂർ കൊല്ലം മണ്ടോതിർത്ത് ശാസ്താംകോട്ട കരുനാപ്പള്ളി കായകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ തിരുവനന്തപുരം കൊച്ചി എറണാകുളം എടപ്പള്ളി ആലുവ ചൊവ്വര അങ്കമാലി കറുവറ്റി കൊറ്റി ചാലക്കുടി ഇരിങ്ങാലക്കുട മുള്ളുകര പൊതുകാട് വല്ലൂർ തൃശ്ശൂർ പാലക്കാട് പോകുന്ന ചേർക്കൊരു ഒറ്റപ്പാലം തൊട്ട് കാസർഗോഡ് വരെ, കാസർഗോഡ് തന്നെ തുടങ്ങിയത്. അപ്പൊ തിരിച്ചു റിട്ടേൺ തിരുവനന്തപുരം വരെ സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് ഇതുപോലെ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. സൂരജ്, വെങ്കി, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം. ആഷിക, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം എല്ലാവരും. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ഷാജഹാൻ സാറിനെ കൂടി ഈ ഒരു രീതിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, ഒരു ഫോട്ടോ സെഷൻ ആണ്. ആൻഡ് ഇതിനു ശേഷമായിരിക്കും
ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. നേരത്തെ തന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും സഹകരണവും എല്ലാവരും തരണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ആർക്കും തന്നെ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്ന് ഏറ്റവും താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്.